ഗുണ്ടകൾക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശിച്ചതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത DYSP സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. സാബുവിനൊപ്പമുണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടിയുണ്ടാകും. സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, വളരെ കർക്കശമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സസ്പെൻഷന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ നേരത്തെയും സമാനമായ നടപടികൾ നേരിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഒപ്പം ഇനി ഇദ്ദേഹം റിട്ടയർഡ് ആവാൻ 4 ദിവസം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കൗതുകം കൂടിയുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? DYSP സാബുവിനെതിരെ കർശന നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. രാത്രി തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് തന്നെ ആലുവ DCP വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന കണ്ടെത്തിന്റെ തുടർന്നി DYSP നടപടി പോലീസ് സേനയ്ക്കും സർക്കാരിനും കളങ്കമുണ്ടാക്കി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. ആ അത്തരം പോലീസുകാർ ഈ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി, അല്ലെങ്കിൽ അങ്ങനെ ഗുണ്ടകളുമായി അടുത്ത ചങ്ങാത്ത പുലർത്തി എന്നതിന്റെ തെളിവാണ്. അധികം വളരെയധികം സമയം ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ ഈ ഗുണ്ടയുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ ഗൗരവതരമായ കുറ്റകൃത്യമായാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കണ്ടത്. അതുകൊണ്ടാണ് അടിയന്തര നടപടി ഉണ്ടായിട്ട് സംസ്ഥാനത്തെ പോലീസ് ഗുണ്ടാ ബന്ധം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സംഭവമാണ്. അടുത്തിടെ ഇത്തരം ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയരായിരിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷവും അടക്കം ഉയർത്തിക്കൊണ്ടു വന്നതാണ്. മാത്രമല്ല നിരവധി സംഭവങ്ങൾ, ഗുണ്ട ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ഇതിലുണ്ടായത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത്. അത് ഈ ക്രമസമാന ചുമതല ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥ നടപടിയെടുക്കാത്തതെന്ന് വിമർശവും ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പോലീസ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള വേട്ട ആരംഭിച്ചത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ ഗുണ്ടകളെ കാപ്പാ നിയമം ചുമത്തിയും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പലർക്കെതിരെയും കാപ്പാ നിയമം ചുമത്തി ജയിലിലടച്ചു. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിലൊരു പോലീസിനാകെ നടക്കലുണ്ടാക്കിയ സംഭവം പുറത്തു വരുന്നത്. ഒരു DYSP പോലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാന ചുമതലയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഗുണ്ടകളുടെ സത്കാരത്തിന്, അതും അദ്ദേഹം വിരമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരത്തിൽ പങ്കെടുത്തുന്നത് വളരെ ഗുരുതരമായി തന്നെയാണ് സർക്കാർ കണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ കട്ടനിർദ്ദേശവും ഈ ഒരു നടപടിക്ക് പിന്നിലുണ്ട്. 3 ഉദ്യോഗസ്ഥരെ കൂടി ഇയാൾക്കൊപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ 3 കൂടി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും പോലീസിനാകെ നടക്കലുണ്ടാക്കിയ, ആഭ്യന്തര വകുപ്പിനാകെ കളങ്കമുണ്ടാക്കിയ വിഷയത്തിൽ കർശന നടപടിക്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അരുൺ, ഒരു കാര്യം കൂടി, അതായത് ഈ ഗുണ്ടകളുടെ വിളയാട്ടം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുണ്ടകളും പോലീസും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ ഒരു സമയത്ത് ആഭ്യന്തര വകുപ്പ് ഇനിയും കൂടുതൽ കർശനമായ നടപടികളിലേക്കും ജാഗ്രതയിലേക്കും ഒക്കെ കടക്കും എന്നുള്ളതുകൂടി തീർച്ചയാക്കാം അല്ലേ ഈ നിമിഷം? എന്ന് വേണം കരുതാൻ. അത്തരം കർശന നടപടിയിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതമായി തീർന്നിരിക്കുന്നു. കാരണം ഗുണ്ടകൾ ഒരു ഭാഗത്ത് അഴിഞ്ഞാടുമ്പോൾ, പലയിടത്തും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ, ചെറിയ സംഭവങ്ങൾക്ക് പോലും കൊലപാതകങ്ങളിലേക്ക് യുവാക്കളടക്കമുള്ളവർ നീങ്ങുമ്പോൾ, ഇന്നലെ കണ്ണൂരിൽ കണ്ടതും അച്ഛനും മക്കളും ചേർന്ന ഒരാളെ കൊലപ്പെടുത്തുന്ന ചെറിയ സംഭവങ്ങൾക്ക് പോലും വലിയ 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 ക്രൂരമായ മുറകളിലേക്ക് സാധാരണക്കാർ പോലും മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഒരു വശത്ത് വർദ്ധിക്കുന്നത്. അവിടെ ഗുണ്ടകളെ അമർച്ച ചെയ്യേണ്ട, ഗുണ്ടകളെ ഭയപ്പെടുത്തന്നെ സമൂഹത്തെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കേണ്ട നടപടിയാണ്. സർക്കാരിന് വലിയ നാണക്കേടാണത് ഉണ്ടാക്കിയത്. ആഭ്യന്തര വകുപ്പിന് ഗുണ്ടകൾക്കെതിരെ നടപടി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് റെയ്ഡ് പ്രഹസനങ്ങൾ നടത്തുമ്പോഴും, ഇത്തരത്തിൽ ഗുണ്ടകളുടെ വീട്ടിൽ പോയി ആതിഥ്യം സ്വീകരിക്കാൻ, അവരുടെ അതിഥികളായി സത്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ധൈര്യമുണ്ടാകുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് മനസ്സിലായിക്കൊണ്ടാണ് സർക്കാർ ആ രീതിയിൽ ഇടപെടാൻ നിർബന്ധിതമായത്. വരും ദിവസങ്ങളിലും ഇത്തരം ഉദ്യോഗസ്ഥർ, നേരത്തെ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സംഭവങ്ങൾ ഏതാണ്ട് 1 മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഗുണ്ടകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പലർക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു. എന്നിട്ടും ഗുണ്ടകളുമായുള്ള ചങ്ങാത്തത്തിന് പോലീസുകാർ തയ്യാറാകുന്നു എന്നത് അതീവ ഗുരുതരമായ, അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്. അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് കൂടുതൽ നടപടികൾ തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വി അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമായ സംഭവത്തിൽ DYSP MG സാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ കർക്കശമായ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നു.